everyone. കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം നമ്മുടെ ആരാധനാലയങ്ങൾ തുറന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു വേണ്ടി ഈ ബാക്കിലെ സാധനം അടഞ്ഞു കിടക്കേണ്ടായിരുന്നു. കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം നമ്മുടെ ആരാധനാലയങ്ങൾ തുറന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഷാർജ വൈ പി നിങ്ങൾക്ക് മുമ്പിൽ അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്ന കൂട്ടുകുടുംബത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ അഞ്ച് വ്യത്യസ്ത സഭകളിൽ നിന്നും വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്യുന്ന അഞ്ച് വ്യക്തികളെ തിരഞ്ഞെടുത്ത് അടുത്ത 21 ദിവസം എൻ്റെ പിന്നിൽ കാണുന്ന ഈ കുടുംബത്തിലേക്ക് അവർ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അവരിവിടെ വസിക്കുവാൻ പോവുകയാണ്. ആ കൂട്ടുകുടുംബത്തിലെ മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ മത്സരാർത്ഥി പാരമ്പര്യ ബന്ധുക്കോസിൻ്റെ പൗറുമായി വരുന്ന പാസ്റ്റർ പി പി സാമുവേൽ. കൂട്ടുകുടുംബത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം. ഇതിലെ അങ്ങേക്ക് അകത്തേക്ക് കടക്കാം. അടുത്ത നമ്മുടെ മത്സരാർത്ഥി വർഷങ്ങളായി പി പി ജി സഭയുടെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന ഫാദർ അച്ചൻകുഞ്ഞ് അടൂർ. കൂട്ടുകുടുംബത്തിലേക്ക് അങ്ങേക്കും സ്വാഗതം. ഇതിലെ അങ്ങേക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഈ കാലഘട്ടത്തിൻ്റെ യുവ പാസ്റ്റർ, നിക്കർകുട്ടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പാസ്റ്റർ ജോൺ പോൾ. പക്ഷേ കൂട്ടുകുടുംബത്തിലേക്ക് സ്വാഗതം. ഇതിലെ നേരെ നടന്നു പോകാം. മാധുര്യമായ ശബ്ദവും താളമേളങ്ങൾ കൊണ്ട് സഭയെ പ്രകമ്പനം കൊള്ളിക്കുന്ന യുവ വർഷിപ്പ് ലീഡർ ബ്രദർ ഉണ്ണി കുമ്പനാട്. ഉള്ളിലേക്ക് അങ്ങനെ കിടക്കാം. അതിലെ ഇതിലെ പോയായിരുന്നു, ആ കുഴപ്പമില്ല പോ. നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വിലയേറിയ ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർ ജോൺ പാറയ്ക്കൽ. ഇതിലെ അങ്ങേക്ക് അകത്തേക്ക് കിടക്കാം. അങ്ങനെ കൂട്ടുകുടുംബത്തിലെ എല്ലാ മത്സരാർത്ഥികളെയും നമ്മൾ പരിചയപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കൂട്ടുകുടുംബത്തിലെ അകത്തേക്ക് കയറി ഈ വീടിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്ന് നമുക്ക് അവരോട് അറിയിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ കൂട്ടുകുടുംബത്തിലേക്ക് സ്വാഗതം. ഇതിന് മുമ്പ് നിങ്ങൾക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ അറിയിച്ചാണ്. എന്നാൽ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളെ ഓർപ്പിക്കുന്നു. ആദ്യത്തെ റൂള്, ഇതൊരു വീടായതുകൊണ്ടും കൂട്ടുകുടുംബമായതുകൊണ്ടും ഇവിടെ മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എന്നിവ നിരോധിച്ചിരിക്കുകയാണ്. അടുത്ത 21 ദിവസം നിങ്ങൾക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. രണ്ടാമത്തേത്, ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു കുടുംബമാണ്. ഇവിടെ ക്യാമറാസ് ഉണ്ട്. 24 മണിക്കൂറും നിങ്ങൾ സർവൈലൻസിലായിരിക്കും. ഞങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും നിങ്ങളുടെ മേലുണ്ടാവും. മൂന്നാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റായ റൂളാണ്. നിങ്ങൾ ദൈവമക്കളാണ്,
ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളൊരു കുടുംബത്തിൽ നിൽക്കുന്നു, 21 ദിവസം നിങ്ങൾ വേറെ ആരുമായിട്ടും ബന്ധമില്ല. പ്രശ്നങ്ങളുണ്ടാവും, സർവ്വസാധാരണം. കലഹങ്ങളുണ്ടാകും, അതും സർവ്വസാധാരണം. എന്നാൽ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, തെറി വിളിക്കല്ലേ. അപ്പൊ കൂട്ടുകുടുംബത്തിലെ നിങ്ങൾക്ക് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കുള്ള അടുത്ത നിർദ്ദേശങ്ങളുമായി കുടുംബനാഥൻ വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ. അച്ചായോ, പ്രീസ് ലോർഡ്. എന്തുകൊണ്ട് വിശേഷമൊക്കെ? ഞാൻ ഐ പി ജി ചർച്ചിന്റെ സെക്രട്ടറിയാ. കഴിഞ്ഞ ദീർഘകാലമായിട്ട് ഞാൻ തന്നെ അവിടുത്തെ സെക്രട്ടറി. അത് ഞാൻ ചെയ്യണം. ഓ, എൻ്റെ ബ്രദറെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് വെള്ള വസ്ത്രം ധരിക്കാത്തവരോട് തീരെ താല്പര്യമില്ല. അങ്ങോട്ട് വല്ല മാറിയില്ലേ സെക്രട്ടറി പോലും. അല്ലേലും, ഈ കമ്മിറ്റിക്കാർക്ക് എവിടെ പോയാലും ഇതാ അവസ്ഥ. ഓ, എന്ത് തണുപ്പാ ഇവിടെ. അവിടെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ആ ചൂടത്താണ് നമ്മൾ ദൈവവേല ചെയ്യുന്നത്. ആ കുടുംബനാഥൻ ചോദിക്കായിരുന്നു, എവിടെ എസിയുടെ സ്വിച്ച് ഒക്കെ? അതിനൊക്കെ മോഡേൺ സഭകൾ നോക്കണം. ഞങ്ങളുടെ പോലത്തെ ഉള്ള സഭകളിലൊക്കെ ഞങ്ങൾ എല്ലാം എയർ കണ്ടീഷൻഡാ ഫുള്ളി. അതിന് ഞങ്ങളുടെ പോലത്തെ പല സഭകളും ആളെ തന്നെ വരെ ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാരണ സമയത്ത് വന്ന് എസി ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ചെയ്യാനായിട്ട്. പിന്നല്ലാതെ താങ്കളുടെ പാട്ടുകളൊക്കെ ഞാൻ സ്ഥിരം യൂട്യൂബിൽ കാണും. ഞങ്ങളുടെ പള്ളിയിലെ പിള്ളേരെ എല്ലാരും താങ്കളുടെ ഫാൻസാ. ശരിക്കും സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ടോ? സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ എന്ത് പാവം, ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ യൂട്യൂബിൽ പാസ്റ്ററിന്റെ വീഡിയോ കണ്ടതേ ഉള്ളൂ. ഓ, എന്തുവായിരുന്നു അന്നിട്ട് അതേ നിക്കറാന്ന് തോന്നു കേട്ടോ. അല്ല, അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ആ പ്രസംഗം കേട്ടായിരുന്നല്ലോ. ഓ, എന്താ ഫയറ്! എന്റെ ട്രേഡ് മാർക്കാ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? എന്തേം ചെയ്യണേ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. എല്ലാ കുടുംബാംഗങ്ങളും മെയിൻ റൂമിൽ വന്ന് ഇരിക്കേണ്ടതാണ്. ഈ കുടുംബത്തിൽ അടുത്ത ദിവസങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ഒരു നേതാവിനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അങ്ങനെയാണ് ഞാനൊരു അഭിപ്രായം പറയാം. കഴിഞ്ഞ ദീർഘ വർഷമായിട്ട് ഞാനാണ് ഐ പി ജി സഭയുടെ സെക്രട്ടറി. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ്മ എങ്ങനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എനിക്കറിയാം. അതുകൊണ്ട് ഈ ക്യാപ്റ്റൻ സ്ഥാനത്ത് ഞാൻ എന്നെ തന്നെ നോമിനേറ്റ് ചെയ്യുന്നു. ഹലോ, താങ്കൾ ദീർഘകാലമായിട്ട് സഭയുടെ സെക്രട്ടറി ആയിരിക്കും. അതെ, പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടത് എന്നെ പോലുള്ള ചെറുപ്പക്കാരുമായിട്ടുള്ള പാസ്റ്റർമാരെയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു സ്ഥാനത്തിന് യോഗ്യനായ വ്യക്തി ഞാൻ തന്നെയാണ്. നിങ്ങൾക്കറിയോ, എൻ്റെ ഓരോ ഒറ്റ പ്രാർത്ഥന കൊണ്ട് 1.5 കോടിയാണ് അക്കൗണ്ടിലോട്ട് കയറിയത്. ശേ, കയ്യിലിപ്പോൾ ഫോൺ ഉപയോഗിക്കാണ്ടായിപ്പോയി. ഇല്ലാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ അങ്കിളിനെ വിളിച്ച് ചോദിച്ചേനെ. ഓരോത്തമാര് കുട്ടി നിക്കറും ഇട്ട് നടക്കുക, ക്യാപ്റ്റൻ ആവാ നടക്കുക. നീ ആദ്യം പോയി തോർത്ത് കൊടുത്ത് കൊടുക്ക്. തൽക്കാലം വെള്ളയിട്ട ഞാൻ മതി ക്യാപ്റ്റൻ. എന്താ പോരെ അച്ഛാ അവിടെ ഇരുന്നേ? നിങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോഴേ ഈ ചർച്ചിൽ മൊത്തം നല്ല പൂര ഉറക്കമായിരുന്നു. ബാക്കിയുള്ള മൊബൈൽ കളിച്ചോണ്ടിരിക്കുക. അതൊക്കെ ഞാൻ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് എല്ലാ ഭാഷകളിലുള്ള പാട്ടുകൾ ഞാൻ കൈകാര്യം ചെയ്യും. കഴിഞ്ഞ ആഴ്ചയും കൂടെ 1300 പേരെ ഞാൻ ജിൽ ജിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിപ്പിച്ചിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ക്യാപ്റ്റൻ ആകാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തി ഞാൻ തന്നെ അല്ലേ? അതെ സഹോദരന്മാരെ, നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തമ്മിൽ അടിയുണ്ടാക്കാതെ നമുക്ക് പ്രാർത്ഥിച്ച് ഉത്തമമായ ഒരു തീരുമാനം, അതിന് ക്യാപ്റ്റനെ നമുക്ക് തിരഞ്ഞെടുക്കാം. അത് മിഷനറി പറഞ്ഞു ശരിയാ. ഈ കാര്യം നമുക്ക് വളരെ പക്വതയോടും ചന്ത ഉചിതമായിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അന്ന് പക്വതയോടും ഉചിതമായിട്ട് നമുക്ക് യെസ് 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 അത്തള പിത്തള തവള ചുക്ക് മരിക്കള ചൂടാപ്പ് മറിയമ്മ നമ്മളെ കൂതി ഫൂ 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 അവന്റെ ഫൂ പോടാടു അവന്റെ ഫൂ അവനൊക്കെ ക്യാപ്റ്റനെ വന്നടക്കുന്നത്. ശ്രദ്ധിക്കുക, നേതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു സമവായത്തിൽ എത്തിച്ചേരാത്തത് കൊണ്ട് നാളെ മുതൽ 5 മണിക്കുള്ള ഡോൺ പ്രയറിൽ എല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. വീണ്ടും ശ്രദ്ധിക്കുക.
നിങ്ങൾക്കുള്ള അടുത്ത ടാസ്ക് ഇതാണ്. ആധുനിക ആരാധന ഒരു പ്രഹസനമോ എന്ന വിഷയത്തെ ആധാരമാക്കി പരസ്പരം സംവാദിക്കുക. ഏറ്റവും മെച്ചമായ രീതിയിൽ സംവാദിക്കുന്ന സഹോദരന് കൂട്ടുകുടുംബത്തിന്റെ വക ഒരു പ്രത്യേക സമ്മാനം നൽകുന്നതായിരിക്കും. ഇത് ഞാൻ തന്നെ അടിച്ചെടുക്കും. അതെ, എനിക്ക് പറയാനുള്ളത്, ആധുനിക ആരാധന ഒരു വക്താവ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇപ്പോഴൊക്കെ ആരാധന നടത്തുന്നത് ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർക്ക് വേണ്ട രീതിയിലാണ്. സ്മോക്കിന് സ്മോക്ക്, ഡിസ്കോയ്ക്ക് ഡിസ്കോ, ലൈറ്റിന് ലൈറ്റ്. എൻ്റെ പോലെ ആ സ്പീക്കറിൽ നിന്ന് അതൊരു പഞ്ച് കാണണം. ഓ, ആൾക്കാർ എന്ത് കോരിത്തെറിച്ച്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ എന്ത് കോരിത്തെറിച്ച് ആരാധിക്കണമെന്നോ. ഞങ്ങളുടെ ആരാധനയിലൊക്കെ തീയറങ്ങാണ്. എത്രയ്ക്ക് തീയാണെങ്കിൽ പോയി ഫയർ എഞ്ചിനെ വിളിക്കടാ. അല്ല 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 അല്ല, ആ പറഞ്ഞ ശരിയാ, നല്ല ഫീല് കിട്ടും. ഇതൊക്കെ നടക്കട്ടെ, ഇത്ര വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. സഹോദരൻ്റെ സഭയിൽ എങ്ങനെയാ സൺഡേ സ്കൂളൊക്കെ എങ്ങനെയാ നടക്കുന്നേ? അവർക്ക് വചനം മനസ്സിലാകുന്നുണ്ടോ? പിള്ളേർ വചനം പഠിക്കുക എന്ന് വെച്ചാൽ ഞാൻ അതുകൊണ്ട് എൻ്റെ മക്കളെ സിയോജി ഷാർജയുടെ സ്ക്രിപ്ചർ സ്കൂളിലാണ് വിടുന്നത്. അതാകുമ്പോൾ അവർക്ക് നല്ല പ്രേസ് ആൻഡ് വർഷിപ്പ് സെഷൻ ഉണ്ട്, ആക്ഷൻ സോങ് പഠിപ്പിക്കുന്നുണ്ട്, കൂടാതെ ഒരു മണിക്കൂറോളം വചനം പഠിപ്പിക്കുന്നുണ്ട് പിള്ളേരെ. യൂത്ത് പാസ്റ്ററും കുഞ്ഞുങ്ങൾ എവിടെയാണ് വിടുന്നേ? അതൊക്കെ ഇരിക്കണം, നല്ലൊരു കാര്യമാണ്. നോട്ട് ദ പോയിന്റ്, ഇവിടെ പറഞ്ഞത് സഹോദരൻ കുറച്ചും എന്തോ എന്തോ ഫീലിൻ്റെ എന്ന കാര്യം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പറയട്ടെ പൊന്നു പൊന്നെ, ഈ ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പാട്ടിനൊക്കെയാണ് ഫീല്. ഉദാഹരണം എനിക്ക് കേൾക്കണോ? നിങ്ങൾ നിങ്ങൾ കേൾക്കണോ? പൊന്നെ ഈ കൊള്ളാല് ഈ സാധനം നീ കളിക്കോ? ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിതേ, ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിതേ, വണകിടുന്നവര് തവാ പടങ്ങൾ അശയമേ, വണകിടുന്നവര് തവാ പടങ്ങൾ അശയമേ. ഇതൊക്കെയാണ് പാട്ട് കേട്ടോ. എന്റെ പൊന്നച്ചാ അവിടെ ഇരി, ഇതൊക്കെ പാടിക്കഴിഞ്ഞാൽ എന്റെ ഗിത്താറിന്റെ സ്ട്രിങ് വരെ അടിച്ചുപോയി. എന്താ പിടിച്ചില്ലേ? ഇങ്ങനത്തെ പാട്ട് പാടിക്കാൻ ഞങ്ങളുടെ യൂത്തന്മാരെല്ലാം പോകും. അതിനൊക്കെ ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ് പിച്ചൊന്ന് പിടിച്ചോട്ടെ. കിട്ടുന്നില്ലല്ലോ കർത്താവെ. പോരട്ടെ. കയ്യിലിരിപ്പ് മോശം, ആകെ മൊത്തം ദോഷം, ഉള്ളിലെല്ലാം ദോഷം ആയിരുന്നു. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്. അപ്പൊ എനിക്കറിയാം അപ്പന്റെ സ്നേഹം. ഇമോഷണൽ ആയി പോയി, സോറി. ഇതാണ് പാട്ട്, ഇങ്ങനെയാണ് പാടേണ്ടത്. ഓരോ വാക്കുകൾ അർത്ഥവത്തായ വരികളാണ്. കണ്ട ഓരോത്തമാര് ബർമുഡ ഇട്ടും ഊശാന്തടി ഇട്ടും നടക്കുക വർഷിപ്പിൽ ലീഡ് ചെയ്യാൻ. ഇതൊക്കെ ഏതാത്മാവാണ് എന്തോ? അവൻ്റെ ഒക്കെ ഒരു ഭാഷ വിട്ടുകൊടുക്ക, ഞാൻ പിടിക്കുന്നീ. അതെ, കുറെ നാളെ ഞാൻ കേൾക്കണേ. അത് ഈ ഷോർട്സും ടീഷർട്ടും ഇതൊക്കെ ഇട്ട് പള്ളിയിൽ വന്ന എന്താ കുഴപ്പം? നമ്മുടെ കൺവീനിയൻസിന് വേണം നമ്മൾ ചർച്ച വരാനായിട്ട്. അതിനാണ് ഫ്രീഡം, നമുക്കുള്ള ഫ്രീഡത്തിന്റെ ഇതിൽ വേണം നമ്മൾ പള്ളിയിൽ വരാനായിട്ട്. അല്ലാതെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, മനസ്സിലായോ? അല്ല ബ്രദറെ, താങ്കൾ ഒരു ഓഫീസിൽ പോവാണെങ്കിൽ ഉണക്ക നിക്കരി ഉണക്ക പിന്നിട്ടുണ്ടാണ് പോകുന്നത്, അതിന് അന്തസ്സില്ല. അങ്ങനെ ചോദിക്കും ബ്രദറെ, ചോദിക്കാം. മിഷണറി ചോദിക്ക്. വസ്തുതാനത്തിലൊന്നുമല്ല കാര്യം, അത് ആരാധനയ്ക്ക് നല്ല ഫ്രീഡം വേണം. ഫ്രീഡം അല്ലേ? അത് ശരിയാ, വർഷിപ്പ് ലീഡർ പറഞ്ഞ ശരിയാ, അതൊരു പോയിന്റാ. വർഷിപ്പ് ലീഡർ പറഞ്ഞു ആത്മീയ ആരാധനയ്ക്ക് വരുമ്പം നല്ല മാന്യമായുള്ള വസ്ത്രം വേണം ധരിച്ചോണ്ട് ആരാധിക്കാൻ. അതാണ് നിങ്ങൾ പണ്ടത്തെ പാരമ്പര്യം എന്തൊക്കെ ചെയ്തു വരുന്നത്, എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, അച്ഛൻ പറഞ്ഞതും ശരിയാ. നിങ്ങളുടെ പറയുന്നത്, നീ കുറച്ചു നേരം ഇവിടെ വന്ന് നിൽക്കും, പിന്നെ നീ ഇവിടെ വന്ന് നിൽക്കും. നിന്റെ സെക്രട്ടറിയുടെ പണിയൊക്കെ അവിടെ വന്നു, ഇവിടെ വേണ്ട. എന്നെ മുണ്ട് പിടിക്കില്ല, എന്നെ മുണ്ട് പിടിക്കില്ല. സഹോദരന്മാരെ, നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തമ്മിൽ ഡ്രസ്സിനെ പറ്റി പറഞ്ഞ് അടിയുണ്ടാക്കാതെ നമുക്ക് ആത്മീയ വർധനത്തിന് വേണ്ടി നമുക്ക് ഒരുമിക്കാം. എന്തൊക്കെ പറഞ്ഞാലും അച്ചായൻ പാരമ്പര്യ ബന്ധുക്കോസാരോടോ അവൻ്റെയൊക്കെ കളി. ഇവൻ്റെ കൂടെ ഒക്കെ ഞാൻ മത്സരിക്കാൻ വന്നിരിക്കുന്നത്.
മാറിയിരിക്കണേ അങ്ങോട്ട്, ഞാൻ പോകുന്നു ഇവിടെ വിട്ടിട്ട്. ഇങ്ങനെ ഇങ്ങനെ പോയ പിന്നെ നമുക്ക് എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ വിട്ട് പോവാ, ഒരു വൈബ് ഇല്ലാട്ടോ. ഈ മിഷനറിയുടെ ഇവിടെ ഇരിക്കണോ? നല്ല വല്ല കമ്മിറ്റി മീറ്റിംഗിന് പോയിട്ട് ഇരിക്കണ മാറിക്ക് മിഷനറി അങ്ങോട്ട്. കഷ്ടം, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. 21 ദിവസം ഒരുമിച്ച് കഴിയാൻ വേണ്ടി വന്നതാണ് ഇവർ. പക്ഷെ 21 ദിവസമല്ല, 21 മിനിറ്റ് പോലും ഇവർക്ക് ഒരുമിച്ച് കഴിയാൻ പറ്റുന്നില്ല. എനിക്കിവിടെ ജീവിക്കാൻ വയ്യ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയി അവിടെ അനേകരോട് സുവിശേഷം പറഞ്ഞ് അനേകരെ നിത്യതയ്ക്ക് നേടാൻ വേണ്ടി ഞാനും പോകുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളിപ്പോൾ കണ്ടതുപോലെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു കുടുംബമായി കഴിഞ്ഞു പോകേണ്ടവർ കലഹിച്ചു പോയി. ഇങ്ങനെ ആകരുത്. നിങ്ങൾ സ്നേഹത്തോടെ, സമാധാനത്തോടെ, പരസ്പര ബഹുമാനത്തോടെ നമ്മുടെ ആരാധനാലയങ്ങൾ മാറട്ടെ. ക്രിസ്തു വസിക്കുന്നവരായി ക്രിസ്തീയ സ്വഭാവത്തിൽ നങ്കൂരമിട്ട് അവൻ്റെ വിളി കേട്ട് ആജ്ഞയനുസരിക്കുന്ന ദൈവമക്കളായി നമുക്ക് മുന്നേറാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.